ഏവർക്കും മെട്രോവോസിലേക്ക് സ്വാഗതം. കോവിഡ് രണ്ടാം തരംഗം നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ ലംഘിച്ചതിന് സർക്കാർ ജനങ്ങളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് 125 കോടിയിലേറെ രൂപ. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കുരുങ്ങി വരുമാനമില്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടിയ 3 മാസക്കാലത്താണ് പോലീസ് ഈ തുക പെറ്റിനത്തിൽ പിരിച്ചെടുത്തതെന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാം തരംഗം നിയന്ത്രിക്കുന്നതിനുള്ള ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ മെയ് 8 മുതൽ ഓഗസ്റ്റ് 4 ഇളവുകൾ പ്രഖ്യാപിച്ചതുവരെയുള്ള കണക്കാണിത്. ഇക്കാലയളവിനിടെ 17.75 ലക്ഷം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 10.7 ലക്ഷം കേസുകൾ മാസ്ക് ധരിക്കാത്തതിനും മാത്രമാണ്. 4.7 കേസുകളാണ് സാമൂഹ്യ അകലം പാലിക്കാത്തതിനും മറ്റുമായി എടുത്തത്. 2.3 ലക്ഷം വാഹനങ്ങൾ ലോക്ക്ഡൌൺ ലംഘനത്തിന്റെ പേരിൽ പിടിച്ചെടുത്തു. 500 രൂപ മുതൽ 5000 വരെയാണ് പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം വിവിധ ലംഘനങ്ങൾക്ക് പിഴ. പിഴ ഇനത്തിൽ ആകെ എത്ര ഈടാക്കിയെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 125 കോടി മുതൽ 150 കോടി വരെയാണ് ഇതെന്നാണ് റിപ്പോർട്ട്. മാസ്ക് ധരിക്കാത്തതിന് പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം 500 രൂപയാണ് പിഴ. 10.7 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ ഇതിൽ നിന്ന് 53.6 കോടി രൂപ പിഴ ഇനത്തിൽ ലഭിച്ചെന്നാണ് കണക്കാക്കുന്നത്. ലോക്ക്ഡൌൺ ലംഘിച്ച് വാഹനം നിരത്തിലിറക്കിയതിന് 2000 രൂപ വെച്ച് 46 കോടി പിഴ ഈടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്വാറന്റൈൻ ലംഘനത്തിനും 2000 രൂപയാണ് പിഴ. ഇത്തരത്തിൽ 5920 കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാമൂഹ്യ അകലം പാലിക്കാത്തതിനും കൂട്ടം കൂടിയതിനും 500 മുതൽ 5000 വരെയാണ് പിഴ. വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.